ഹായ് എവരി വൺ, എല്ലാവർക്കും മിഗ ആൻഡ് മോംസ് ഡയറിയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ദക്ഷിണചിത്രയിലെ വിശേഷങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ദക്ഷിണചിത്ര എന്ന് പറഞ്ഞാൽ ചെന്നൈയിലെ ഒരു ലിവിങ് ഹിസ്റ്ററി മ്യൂസിയമാണ്. നമ്മൾ തമിഴ്നാട് ഭാഗത്തുള്ള കൾച്ചറും ഹെറിറ്റേജും അവിടുത്തെ വീടുകളും അവരുടെ പ്രത്യേകതകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഇനി കേരള സൈഡിലേക്കാണ് പോകുന്നത്. കേരള സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യം കാണുന്ന വീട് ഇതാണ്. ഓടൊക്കെ പാകി മരം കൊണ്ടാണ് കൂടുതലായിട്ടുള്ള വീടിൻ്റെ നിർമ്മാണവും നടത്തിയിട്ടുള്ളത്. ഇത് നമ്മൾ കയറി ചെല്ലുമ്പോൾ അവിടെ വലിയ ഇങ്ങനെ നീളനൊരു ഉമ്മറ, അധികം നീളനുള്ളതൊന്നും അല്ല എന്നാലും അത്യാവശ്യം ഇരിക്കാനുള്ള സ്ഥലമുള്ള ഒരു ഉമ്മറുണ്ട്. ഇത് ഈ വീടിന് ഒരു പേര് കൊടുത്തിട്ടുള്ളത് സിറിയൻ ക്രിസ്ത്യൻ ഹൗസ് എന്നാണ് കേട്ടോ. അതിന് മുകളിലെ ഇങ്ങനെ തട്ട് ഇട്ടിട്ടുള്ളതാണ്. തട്ടിലൊക്കെ നിറയെ കൊത്തുപണികളും ചെയ്തിട്ടുണ്ട്. മുഴുവനും മിക്കവാറും തന്നെ മരം കൊണ്ടുള്ള പണികളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ആദ്യം തന്നെ നേരിട്ട് കാണുന്നത് ഇതൊരു അറ പോലത്തെ റൂമാണ്. തട്ടിട്ടുള്ള ഒരു അറ, അവിടെ ഇങ്ങനെ കൃഷിയുടെ വസ്തുക്കളൊക്കെ വെച്ചിട്ടിരിക്കുകയാണ്. തേവുന്ന സാധനങ്ങൾ, പണിയായുധങ്ങൾ, പിന്നെ പാളത്തൊപ്പി, മുറം, പാറ അങ്ങനെയുള്ള വസ്തുക്കളൊക്കെയാണ് അവിടെ വെച്ചിട്ടുള്ളത്. കുറച്ച് നാളികേരവും വെച്ചിട്ടുണ്ട്, കൃഷിനെ പ്രതീകാത്മകമായി കാണിക്കാനായിരിക്കും. അത് കഴിഞ്ഞ് ഒരു സൈഡിലേക്ക് കടന്നാൽ നമ്മളിങ്ങനെ ഒരു റൂം കാണാം. അവിടെ പഴയ ചാരുകസാര, ക്ലോക്ക്, ഇങ്ങനെ കോളാമ്പി എന്നാണ് അതിന് പറയുന്നത് എന്ന് തോന്നുന്നു. വേറെയും പേരുകൾ ഉണ്ടായിരിക്കും കേട്ടോ, അതൊക്കെ കാണാം. ആക്ച്വലി ഇങ്ങനത്തെ വസ്തുക്കളൊക്കെ ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നതാണ്, ഇങ്ങനത്തെ കസാര, ക്ലോക്ക് അങ്ങനെയൊക്കെ. ഇപ്പോൾ വാതിൽ ഇങ്ങനെ ഒരു ചെറിയ കിളിവാതിൽ കാണാം കേട്ടോ. പിന്നെ വാതിലുമുണ്ട്, വലിയ നല്ല തിക്കുള്ള മരത്തിന് നല്ല കട്ടിയുള്ള വാതിലുകളാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു റൂമിലേക്ക് കടക്കും. അവിടെയാണ് ഡൈനിങ് റൂം തോന്നുന്നു. ഡൈനിങ് ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള പോലെ കാണുന്നുണ്ട്. പിന്നെ അവിടെ മുകളിൽ നിന്ന് ഇങ്ങനെ നടുമുറ്റമെന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് മുകളിലെ മേൽക്കൂരയ്ക്ക് വെളിച്ചം വരാനായിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ കിച്ചണിലേക്ക് കടക്കും. അവിടെ പണ്ട് ഉപയോഗിച്ചിരുന്ന പോലത്തെ പുട്ടുംകുടം വരെ ഇരിക്കുന്നുണ്ട് അവിടെ കേട്ടോ. പുട്ടുണ്ടാക്കുന്ന കുടമില്ലേ അത്. പിന്നെ മുറങ്ങൾ, പാത്രങ്ങൾ എല്ലാം ഉണ്ട്. പിന്നെ അവിടെ ഡിസ്പ്ലേ, ഇങ്ങനെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടുള്ളതാ, എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത്. പിന്നെ അടുക്കളയിൽ നിന്ന് തന്നെ വെള്ളം കോരാവുന്ന വിധത്തിലൊരു കിണർ പഴയ വീടുകളിലൊക്കെ കാണില്ലേ, അമ്മിക്കല്ലൊക്കെ ഇരിക്കുന്നുണ്ട്, ഉറിയുണ്ട്, അതൊക്കെ കാണും. അതൊക്കെയാണ്, അതൊക്കെ കണ്ട് കിച്ചണിൽ നിന്ന് നമ്മൾ വീണ്ടും ഒരു റൂമിലേക്ക്. ഈ നേരത്തെ ആദ്യം നമ്മൾ കയറുമ്പോൾ തന്നെ കണ്ടിട്ടുള്ള ഒരു അറ പോലത്തെ റൂമിന് ചുറ്റിയിട്ടാണ് ഈ വീട്ടിലത്തെ എല്ലാ റൂംസും പണിതിട്ടുള്ളത്. അപ്പോൾ ബെഡ്റൂം ആണ് അപ്പുറത്തെ സൈഡിലേക്കുള്ളത്. ആ ബെഡ്റൂമിലേക്ക് പോകുന്ന വഴി ഒരു ഇടനാഴിക പോലെയുണ്ട്. അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോറുണ്ട്. പിന്നെ ബെഡ്റൂമിലൊക്കെ പഴയ രീതിയിലുള്ള, പിന്നെ നല്ല ഡിസൈൻ ചെയ്തിട്ട് മുകൾ ഭാഗമൊക്കെ ചെയ്തിട്ടുള്ള തരത്തിലുള്ള കട്ടിലൊക്കെ കാണാം. പിന്നെ ഒരു സ്റ്റോറേജ് സ്പേസ് വിത്ത് നമുക്ക് സൈഡിൽ ഇങ്ങനെ ജനലിൻ്റെ അവിടെ ഇരിക്കാൻ വേണ്ടിയുള്ള സ്ഥലവും കൂടി ചെയ്തിട്ടുള്ള ഒരു ഭാഗം കാണാം. പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിൽ ഇങ്ങനെ വെള്ളം കൊളത്തി തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇത്രയും കാഴ്ചകളൊക്കെയാണ് ഈ വീട്ടിലെ സിറിയൻ ക്രിസ്ത്യൻ ഹൗസിൽ കാണുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരുത് ഈ കാണുന്ന വീട്ടിലേക്കാണ് പോകുന്നത്. ഇത് കൂത്താട്ടുകുളം ഹൗസ് എന്നാണ് അവർ പേര് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ഈ ഒരു വ്യൂ തന്നെ വ്യത്യാസമുണ്ട്. ഒരു നാല് ആർച്ചോട് കൂടിയിട്ടാണ് നമ്മൾ അതിൻ്റെ ഉമ്മറത്തേക്ക് കയറുന്നത്. അതിലാണെങ്കിൽ മൊത്തം ഇങ്ങനെ മരത്തിൻ്റെ തട്ടൊക്കെ ഇട്ടിട്ടുള്ള വീടാണ്, മുകളിലൊക്കെ തട്ടിട്ടുള്ള വീടാണ്. പക്ഷെ വലിയ ഹോളാണ്, വലിയ ഹോളാണ്. പിന്നെ അവിടെ ഈ വീട്ടിലവർ ഈ വീടിൻ്റേതായിട്ടുള്ളൊരു സ്ട്രക്ചർ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ നമുക്കതിൻ്റെ ഉള്ളിൽ ഡിസ്പ്ലേ ചെയ്യുന്നതെല്ലാം മതപരമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ പല ഇവിടെ ഹിന്ദുസ്, ക്രിസ്ത്യൻസ്, മുസ്ലിംസ് അങ്ങനെ പല മതത്തിലും പെട്ടിട്ടുള്ള ആൾക്കാരുടെ ആചാരങ്ങൾ, അവർ ഇപ്പോൾ വിഷുക്കണിയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വിഷുവിൻ്റെ ടൈമിൽ ചെയ്തതായിരിക്കും, പിന്നെ അത് എടുത്ത് മാറ്റിയിട്ടില്ല. അമ്പലങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, പിന്നെ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സുകൾ എങ്ങനെയാണ്, പിന്നെ മെതിയടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, പഴയ ചെരുപ്പില്ലേ മെതിയടി, അത് വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളതൊക്കെയാണ്. താഴത്തെ നിലയിൽ മുഴുവൻ ഇങ്ങനത്തെ ഹിന്ദുസിൻ്റേതായിട്ടുള്ള ആചാരങ്ങളെ കാണിക്കുന്ന വിധത്തിലുള്ളതും മുകളിൽ ക്രിസ്ത്യൻസിനെയും മുസ്ലിംസിനെയും കാണിക്കുന്ന വിധത്തിലുള്ളതായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സാണ് അവിടെ ചെയ്തിട്ടുള്ളത്. ഇത് ആഭരണപ്പെട്ടിയൊക്കെ കാണാം. പിന്നെ അതുപോലെ വിഗ്രഹങ്ങളുടെ ചെറിയ ചെറിയ രൂപങ്ങൾ അങ്ങനെയൊക്കെ കാണാം. ഇവിടെ ഇങ്ങനെ കൊളുത്തിയിട്ടുള്ള ഈ മിററിൽ കാണുന്ന ഇതിൽ ഒരു സ്റ്റോറി അടങ്ങിയിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. മുകളിൽ തൂക്കിയിട്ടുള്ള ഒരു ശില്പമാണ് താഴെ നമ്മൾ മിററിൽ കാണുന്നത്. ആ ഹോളിൻ്റെ ഒരു സൈഡിൽ ഒരു വലിയ മ്യൂറൽ പെയിൻറ്റിങ്ങും ഉണ്ട് കേട്ടോ. ഇത് പിന്നെ അതുപോലെ ഓലക്കൊടയൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാം.
പുറത്തേക്കൊരു നീളനായിട്ടുള്ള ഇങ്ങനെ ഒരു വരാന്ത പോലത്തെ ഒരു സ്ഥലമാണ്. അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെപ്പ് ഉണ്ട്. സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ ഈ തട്ടിൻ്റെ മുകളിലുള്ള റൂമാണ്. അവിടെ ഒരു രണ്ട് മൂന്ന് റൂംസും ഒരു വലിയ ഇടനാഴികയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അവിടെ ക്രിസ്ത്യൻസിൻ്റേതായിട്ടുള്ള എന്താ പറയുക ആരാധനാ വസ്തുക്കളൊക്കെയാണ് ഈ റൂമിൽ വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു സൈഡിൽ കുറച്ച് കൃഷിക്ക് ഉപയോഗിക്കുന്ന വസ്തുക്കളും ഉപകരണങ്ങളുണ്ട്. ഇത് പുള്ളുവങ്കുടാണ് അവിടെ ഒരു സൈഡിൽ വെച്ചിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞാൽ അപ്പുറത്തെ റൂമിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ മുസ്ലിംസിൻ്റേതായിട്ടുള്ള ആരാധന അവർക്ക് പ്രാധാന്യം കൊടുത്ത് ആരാധന മാത്രമല്ല അവരുടെ ആചാരങ്ങളെയും കാണിക്കുന്ന വിധത്തിലുള്ള ഡിസ്പ്ലേസ് ആണ് അവിടെ ഉള്ളത് കേട്ടോ. ഇനി സ്റ്റെപ്പ് മുകളിലേക്ക് കയറാൻ ഇനിയുമുണ്ട്. ഇതിൻ്റെ മുകളിലേക്കും കയറാൻ നമുക്ക്, പക്ഷേ അവിടെ ക്ലോസ്ഡ് ആണ്, നമുക്ക് അലോ ചെയ്യുന്നില്ല, നമ്മളെ അലോ ചെയ്യുന്നില്ല. അവർക്ക് നിസ്കാര റൂമൊക്കെ ഇവിടെ മുസ്ലിംസിൻ്റെ നിസ്കാര റൂമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ എന്നിട്ട് നീളൻ വരാന്തയല്ല ഒരു ഇടനാഴിയിലേക്കാണ് എത്തുന്നത്. ഒരു സൈഡ് ഫുള്ളായിട്ട് ഇങ്ങനെ മരം കൊണ്ടുള്ള ചുമരുകൾ പണിതിട്ടുള്ള ഒരു വലിയ ഇടനാഴി. അതിൻ്റെ ഒരു സൈഡിലൊരു കുഞ്ഞു റൂമിൽ ഒരു അയ്യപ്പൻ്റെ വിഗ്രഹമല്ല ഒരു പ്രതീകാത്മകമായിട്ട് ഒരു അയ്യപ്പനെയും വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് നേരെ കാണുന്നത് ഒരു ക്രിസ്ത്യൻ ആരാധനാലയത്തിൻ്റെ ഒരു പ്രതീകാത്മക രൂപമാണ്. ഇവിടെ നിന്ന് ഒരു വാതിൽ, അതായത് ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്നവരെയൊക്കെ നമുക്ക് കാണാനും പറ്റും. കേരളത്തിലെ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് പൊളിച്ചു കൊണ്ടുവന്ന് ഇവിടെ പണിതിരിക്കുന്നു ആ വീടുകൾ എന്നാണ് അവർ പറയുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും നമ്മളുടെ മതപരമായിട്ടുള്ള എല്ലാ ആചാരങ്ങളും അല്ലാത്തതായിട്ടുള്ള കേരളത്തിൻ്റെ സംസ്കാരമൊക്കെ കാണാൻ ഈ വീടുകളിൽ കൂടെ നമുക്ക് സഹായിക്കുന്നുണ്ട്. അതേപോലെ കേരളത്തിലെത്തിയ ഒരു പ്രതീതിയും കൂടിയുണ്ട്. ഇനിയും വിശേഷങ്ങളുണ്ട് കാണാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.